निर्णायक नीव केस പരിഗണിക്കുകയാണ് അരിക്കൊമ്പൻ വിഷയത്തിൽ ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കോടതി പറയുന്നു ജെയിൻ ക്ഷമികളും രാഗിൻ വിവരങ്ങൾ നൽകും രാഗിൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഏത് ഒരു സാഹചര്യത്തിലാണ് കോടതി ഇങ്ങനെ പറയുന്നത് ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള കോടതിയുടെ വാദം എങ്ങനെയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അരിക്കൊമ്പൻ വിഷയത്തിൽ ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന ഒരു പരാമർശം കോടതി നടത്തിയിരിക്കുന്നു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്ന് കൂടി കോടതി ഒരു വിമർശന രൂപേണ ഉന്നയിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും കോടതി നേരത്തെ മുതൽ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാൻഡ് അതായിരുന്നു അതായത് ആനകൾക്കും അവരുടേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളുണ്ട് അത് സംരക്ഷിക്കപ്പെടണം എന്ന സ്റ്റാൻഡ് ആണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ആനയെ തടക്കമുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ചുള്ള വാദങ്ങൾ വരുമ്പോഴാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേകിച്ചും ഈ ചിന്നക്കനാൽ മേഖലയിൽ ആനത്താരകൾ അടഞ്ഞുപോയി അവരുടെ സ്വൈരവിവാഹത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ച ഒരു നിലയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് പിന്നീട് പട്ടയം നൽകി അത് ഈ 301 കോളനിയെ പരാമർശിച്ചുകൊണ്ടാണ് കോടതി അത് പറയുന്നത് മുൻപ് ഈ ഉത്തരവിലേക്ക് പോയ ഘട്ടത്തിലും കോടതി ഇത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ് ഇത് കാണാതെ പോകാൻ കഴിയില്ല മാത്രമല്ല ഇതിൽ ഒരു ഭൂരിപക്ഷം ആളുകളുടെ ഒരു അവകാശമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ മാത്രം സംരക്ഷിച്ചാൽ പോലെ മരിച്ച് ഈ ന്യൂനപക്ഷം ആയിട്ടുള്ള അവരുടെ കൂടി നീതി അല്ലെങ്കിൽ ആ കാര്യവും കൂടി സംരക്ഷിക്കപ്പെടണം എന്നൊരു നിലപാട് കോടതി എടുത്തിട്ടുണ്ട് അതായത് ആനകളുടെ സ്വൈരവിവാഹം സംബന്ധിച്ച ആ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള ഒരു കാര്യം കൂടി സംരക്ഷിക്കപ്പെടണം എന്നൊരു ഒരു കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ആനയുടെ ആവാസ മേഖലയിൽ യൂക്കാലി മരങ്ങൾ നട്ടു എന്ന ഒരു കാര്യവും കോടതി ചൂണ്ടിക്കാട്ടുകയാണ് അരിക്കൊമ്പനെ പിടിച്ചാലും അവിടെ വേറെ ആനകൾ വരും നേരത്തെ കോടതിയും ഈ ഘട്ടത്തിൽ നേരത്തെയും പറഞ്ഞിരുന്നു അതായത് ഇന്ന് അരിക്കൊമ്പനാണെങ്കിൽ നാളെ മറ്റു ആനകൾ വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അതും അവിടെ ജനങ്ങളടക്കം പറയുന്നുണ്ട് അരിക്കൊമ്പന് ശേഷം ചക്കക്കൊമ്പൻ മുറിവാലൻ ഉൾപ്പെടെയുള്ള ആനകളുടെ കാര്യവും പറയുന്നുണ്ട് ഇതടക്കമാണ് കോടതി ഇപ്പോൾ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ ട്രാൻസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകുക എന്ന ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇത് സംബന്ധിച്ച് ചില പരാമർശങ്ങൾ ആനത്താരകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് പട്ടയം നൽകിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുമ്പോൾ നിലവിലിപ്പോൾ പരിശോധിക്കുന്നത് ജനകീയ സമിതിയുടെ പുനഃപരിശോധന ഹർജിയാണെങ്കിലും ഈ പട്ടയം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ അഭിപ്രായം അവിടെ തേടാനുള്ള സാധ്യതയുണ്ടോ കോടതി അത്തരം സാധ്യതകൾ കൂടിയുണ്ട് പക്ഷേ ഈ വാദഗതികൾ അല്ലെങ്കിൽ ഈ പരാമർശങ്ങൾ മുൻപ് ഈ അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റി പറമ്പിക്കുളത്തേക്ക് വിടുക എന്ന ഉത്തരവിന് തൊട്ടു മുൻപ് അത് സംബന്ധിച്ചുള്ള വാദഗതികൾ നിരത്തിയപ്പോൾ കോടതി പറഞ്ഞതാണ് ഇന്ന് കോടതി കേസ് കേട്ട സമയത്ത് അവിടെ നിന്ന് അരിക്കൊമ്പനെ മാറ്റി പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടാകും അവിടെ ജനവാസ മേഖലയാണ് അവർക്ക് ആശങ്കയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കോടതി ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നു അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് അത് കേരളത്തിലെ ഒരു മാത്രം പ്രശ്നമല്ല എന്ന കാര്യവും കോടതി പറഞ്ഞിരിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് സർക്കാർ എന്ത് സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതായത് ഇതിൽ ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്ന കോടതിയുടെ തുടക്കം മുതലേയുള്ള സ്റ്റാൻഡ് അത് കോടതി ആവർത്തിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആവാസ വ്യവസ്ഥ തകർന്നത് മൂലമാണ് ആനകൾ അക്രമകാരികളാകുന്നത് എന്ന കാര്യവും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ ആനയിറങ്കൽ ഡാം അതോടൊപ്പം ഉള്ള പ്രദേശങ്ങൾ അത് ആനകളുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു ആനകൾ അവിടെ സ്ഥിരമായി പോകുന്നു ആനത്താര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് നേരത്തെ മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം അവിടെയാണ് 301 കോളനി സ്ഥാപിക്കുകയും അവിടെ പട്ടയം നൽകുകയും 1 ഏക്കർ വീതം ഓരോരുത്തർക്ക് നൽകുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ അവിടെ ആനകൾ ആ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് അത് എങ്ങനെ തെറ്റുപറയാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി അന്ന് ചോദിച്ചിരുന്നു പക്ഷേ അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കോടതി ഈ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ഇത് അത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല അത് എല്ലായിടത്തുമുണ്ട് സർക്കാർ ഈ ആവാസ വ്യവസ്ഥ തകർന്നത് മൂലമാണ് ആനകൾ അക്രമകാരികളാകുന്നത് എന്നൊരു കാര്യവും പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് സർക്കാർ എന്ത് നടപടിയാണ് എടുത്തതെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭക്ഷണത്തിനും വെള്ളത്തിനുമായാണ് ആനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന കാര്യം പറയുന്നു ഫെൻസിങ് തുടർച്ചയായിട്ടുള്ള നിരീക്ഷണവും അത്യാവശ്യമാണ് എന്നൊരു നിലപാടാണ് കോടതി എടുത്തിട്ടുള്ളത് കോടതി ആ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് ഇത് പരിഗണിക്കുമ്പോൾ ഈ മനസ്സിലാകുന്നത് പുനഃപരിശോധന ഹർജിയുടെ വാദത്തിലും മനസ്സിലാക്കുന്നത് അതല്ലേ അല്ലാതെ ഈ ആനയെ മാറ്റുന്നതോ അല്ലെങ്കിൽ കുങ്കിയാക്കി മാറ്റുകയാണ് ശാശ്വത പരിഹാരം എന്ന വനംവകുപ്പ് സ്റ്റാൻഡിനോട് ഒട്ടും തന്നെ യോജിക്കുന്നില്ല കോടതി എന്നതാണ് ഈ തുടക്കം മുതലുള്ള വാദഗതികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും സർക്കാരിന് നേരെയും കോടതിയുടെ വിമർശനം ഉണ്ടാകുന്നു പ്രധാനമായും സർക്കാരിന് നേരെ തന്നെയാണ്
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നം കേരളത്തിൽ മാത്രമല്ല പ്രശ്നപരിഹാരത്തിന് സർക്കാർ എന്ത് സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെന്നാണ് കോടതി ചോദ്യം ഉന്നയിക്കുന്നത് അതേസമയം തന്നെ കോടതി പറയുന്നത് ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ആനയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനവും സർക്കാരിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് വിദഗ്ധ അഭിപ്രായം കേട്ടിട്ടാണ് പറമ്പിക്കുളത്തേക്ക് ആനയെ മാറ്റാൻ ഉത്തരവിട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നു രാഗിൻ കഴിഞ്ഞ ദിവസം വനമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് പക്ഷെ അതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല അത് സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ല ആ യുക്തി താനും ഒരു സാധാരണക്കാരനായതിനാൽ തനിക്ക് മനസ്സിലാകുന്നില്ല എന്നതരത്തിൽ വനം വകുപ്പ് മന്ത്രി ഒരു പരാമർശം ഇന്നലെ നടത്തിയിരുന്നു ഇതിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഉത്തരവാണല്ലോ കോടതി നൽകിയിരിക്കുന്നത് അതിൽ അതിനാണ് ഇപ്പോൾ പുനഃപരിശോധന ഹർജി വന്നിരിക്കുന്നത് ഈ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഉത്തരവ് എടുത്തത് വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കേട്ടിട്ടാണ് എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വിദഗ്ധ സമിതി ആ ഒരു ശുപാർശയാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മൾ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് നോക്കുമ്പോൾ അതിൽ ഈ ഓരോ കാര്യത്തിൻ്റെയും ഗുണവും ദോഷവും ഒക്കെ ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു വിദഗ്ധ സമിതി രണ്ട് കാര്യങ്ങളാണ് പരിശോധിച്ചത് ആനയെ മയക്കുമരുന്ന് തീരുമാനമനുസരിച്ചാണ് കോടതിയുടെ നിർണായക ഉത്തരവുണ്ടായത് എന്തായാലും അരിക്കൊമ്പൻ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി കോടതിയുടെ പരിഗണനയിലാണുള്ളത്